ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മീസ് ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സമൂസ ഉണ്ടാക്കിയാലോ? നല്ല ക്രിസ്പി വെജ് സമൂസ. അതിനുവേണ്ടി കുറച്ച് വെജിറ്റബിൾസ് വേണം. ഒരു ക്യാരറ്റ്, ഒരു സവാള, ഒരു പീസ് ക്യാബേജ്, രണ്ട് പച്ചമുളക്, നാലഞ്ച് ബീൻസ്, അഞ്ചാറ് വെളുത്തുള്ളി അല്ലി, കുറച്ച് മല്ലിയില, ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്തത് വേണം. ഞാനിവിടെ ക്യാരറ്റ് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തത്. കനം കുറച്ച് കട്ട് ചെയ്താലേ വെജിറ്റബിൾസ് പാകത്തിനായി കിട്ടുകയുള്ളൂ. പിന്നെ വേണ്ടത് വേവിച്ചുളച്ച രണ്ട് വലിയ പൊട്ടറ്റോ, പാകത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല. പിന്നെ സമൂസ ഷീറ്റിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. നല്ല ക്രിസ്പി ആവാനാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. ഒരു കപ്പ് മൈദാമാവും വേണം. പിന്നെ കുക്കിംഗ് ഓയിലും. ഡോ തയ്യാറാക്കാൻ അല്പം വെള്ളവും വേണം. ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടി ഇത്തിരി മൈദ വേറെ എടുത്ത് വെക്കണം. ഇനി ഫില്ലിംഗ് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് വെളുത്തുള്ളി ചേർക്കാം. സവാള ചേർത്തിറക്കാം. പിന്നെ മല്ലിയില ഒഴികെയുള്ള എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്നിളക്കി മൂടി ഒരു രണ്ട് മിനിറ്റ് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ മതി. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഒന്നിളക്കിയിട്ട് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസുമായി പൊടികളെല്ലാം മിക്സായി കഴിയുമ്പോൾ പൊട്ടറ്റോ ചേർത്ത് ഇളക്കിയിട്ട് മല്ലിയിലയും ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഷീറ്റ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് മൈദ, കോൺഫ്ലോർ, ഉപ്പും ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കുമ്പോൾ വലിയ ബലമൊന്നും കൊടുക്കേണ്ട. അല്പം ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക. കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയൊന്നും വേണ്ട. അപ്പോൾ തന്നെ ഷീറ്റ് ഉണ്ടാക്കാം. ഈ ഒരു സൈസിലെ ബോളാക്കി വെക്കാം. നന്നായി പരത്തി ഒരു ചൂടായ പാനിലിട്ട് ഒന്ന് തിരിച്ച് മറിച്ചുമിട്ട് ചൂടാക്കിയെടുക്കാം. ഷീറ്റ് വെന്ത് കിട്ടുകയൊന്നും വേണ്ട. മാവിന്റെ ഒട്ടലൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ചൂടാക്കിയെടുത്താൽ മതി. എല്ലാ ഷീറ്റും ഇതുപോലെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. ഓരോ ഷീറ്റും രണ്ടായി മടക്കി കട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടി മടക്കി കട്ട് ചെയ്തെടുക്കാം. ട്രയാങ്കുലർ ഷേപ്പിൽ മതി. ഇനി ഷീറ്റ് ഒട്ടാനുള്ള പശ തയ്യാറാക്കാം. ഇതൊക്കെ സിമ്പിളാണ്. കുറച്ച് മൈദാപ്പൊടിയിൽ അല്പം വെള്ളം ചേർത്ത് കുഴച്ചെടുത്താൽ മതി. കട്ട് ചെയ്ത ഷീറ്റിന്റെ ഈ ഭാഗത്ത് കുറച്ച് പശ തേക്കുക.
ഇങ്ങനെ ഫോൾഡ് ചെയ്ത ശേഷം ഫില്ലിംഗ് വയ്ക്കാം. ഫില്ലിംഗ് ഒരുപാട് നിറയ്ക്കരുത്. ഫില്ലിംഗ് വെച്ചിട്ട് മടക്കി ഗം തേച്ച് ഒട്ടിക്കാം. നന്നായി കവർ ചെയ്തിരിക്കണം. ഫില്ലിംഗ് പുറത്തേക്ക് വരരുത്. എണ്ണ ചൂടാകുമ്പോൾ തയ്യാറാക്കി വെച്ചേക്കുന്ന സമോസ ചൂടെണ്ണയിലേക്ക് തിരിച്ചു മറിച്ചുമിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്തുകോരാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം. നമ്മുടെ സമൂസ എണ്ണ കുടിക്കില്ല. ക്രിസ്പി വെജ് സമൂസ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ കഴിക്കാം. തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നതുവരെ Bye.